പ്ലസ് വൺ അലോട്ട്മെന്റിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും? എഡിറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കണോ? ഹലോ മക്കളെ, അപ്പൊ പ്ലസ് വൺ അലോട്ട്മെന്റിനായി നിങ്ങൾ എല്ലാവരും അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇതിനോടകം അപേക്ഷ സമർപ്പിച്ച ധാരാളം വിദ്യാർത്ഥികൾക്ക് കുറെ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട്. അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഇനി അതല്ല കൂടുതൽ ബോണസ് പോയിന്റിനായി സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണം, ഇനി നിങ്ങളെ ഗ്രേഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, കൊടുത്ത സ്കൂൾ കോമ്പിനേഷൻസ് മാറ്റണം, അല്ലെങ്കിൽ പുതിയ സ്കൂൾ കോമ്പിനേഷൻസ് ആഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ, ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. എടാ മക്കളെ, നിങ്ങൾക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ ഓൾറെഡി ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇപ്പം എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ നമ്മൾ എല്ലാവരും ട്രയൽ അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യല്ലേ. അപ്പം എന്നാണോ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് വരുന്നത്, അതിന് ശേഷം നമുക്ക് എഡിറ്റ് ഓപ്ഷൻ എനേബിൾ ആയിരിക്കും. ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ എല്ലാവരും ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ കഫേയിൽ പോയിട്ടോ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അതായത് അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ, ഇനി എന്താവും എൻ്റെ അഡ്മിഷൻ്റെ കാര്യം എന്നൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റിക്കളയുക. എന്തായാലും നമുക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷേ ചില ഇൻഫർമേഷൻസ് നമ്മൾ ഓൾറെഡി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത ചില കാര്യങ്ങളുണ്ട് അല്ലെ, അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് SSLC സ്കീം, നമ്മുടെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഡിസ്ട്രിക്റ്റും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ പുറമെ വരുന്ന, അതായത് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും ഉറപ്പായും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഈ തെറ്റുകൾ തിരുത്താനും നിങ്ങൾക്ക് പുതിയ സ്കൂൾ കോമ്പിനേഷൻസ് ആഡ് ചെയ്യാനും കൊടുത്ത കോമ്പിനേഷൻസ് മാറ്റാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ പുറമെ വിദ്യാർത്ഥികൾക്കുള്ളൊരു സംശയമാണ് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കണോ എന്നുള്ളത്. ഒരിക്കലും വേണ്ട. അതായത് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ പ്രിന്റ് ഔട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കുക. കാരണം അത് ജസ്റ്റ് ഒരു രേഖ മാത്രമാണ്, നിങ്ങൾ ആ പ്ലസ് വൺ അലോട്ട്മെന്റിനായി അപേക്ഷ സമർപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു രേഖ മാത്രമാണത്. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ആ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് വെച്ചിട്ട് നിങ്ങൾ കൊടുത്ത ഇൻഫർമേഷൻസ് ഒക്കെ ശരിയാണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഈ പ്രിന്റ് ഔട്ട് കൺസേൺ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ യൂസർ നെയിമും അതേപോലെ പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് അറിയാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, ഈ ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, പ്രിന്റ് ഔട്ട് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഒരു ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക. സോ എടാ മക്കളെ, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കട്ടെ. സോ ട്രയൽ അലോട്ട്മെന്റ് വരട്ടെ, കാത്തിരിക്കുക. All the very best.